ഏകദിന ലോകകപ്പുകളിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ ഇനിയും പാകിസ്ഥാൻ വളർന്നിട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് അഹമ്മദാബാദിൽ ഇന്ത്യയുടെ അത്യുജ്വല ജയഭേരി ഇന്നലെ ഏഴ് വിക്കറ്റിനാണ് രോഹിത് ശർമ്മയുടെ ഇന്ത്യൻ സ്ക്വാഡ് പാകിസ്ഥാനെ തരിപ്പണമാക്കിയത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗ് നിറങ്ങിയ പാകിസ്ഥാൻ നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസിന് ഓൾ ഔട്ടായപ്പോൾ ഇന്ത്യ നൂറ്റി പതിനേഴ് പന്തുകൾ ബാക്കി നിൽക്കെ മൂന്ന് വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യത്തിലെത്തി രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയ സിറാജും ബുംറയും കുൽദീപും പാണ്ഡിയും ജഡേജയും ചേർന്ന് പാകിസ്ഥാനെ അരിഞ്ഞു വീഴ്ത്തി തുടർന്ന് അർദ്ധ സെഞ്ചറികൾ നേടി രോഹിത് ശർമ്മയും ശ്രേയസ് അയ്യരും ഇന്ത്യൻ ചേസിംഗ് ഉത്സവമാക്കി തരക്കേടില്ലാതെയാണ് പാക്ക് ഇന്നിംഗ്സ് തുടങ്ങിയത് എന്നാൽ എട്ടാം ഓവറിൽ അബ്ദുള്ള ഷെഫീഖിനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി മുഹമ്മദ് സിറാജാണ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത് ഇരുപത്തിനാല് പന്തിൽ ഇരുപത് റൺസെടുത്താണ് ഷഫീഖ് മടങ്ങിയത് പിന്നാലെ നിലയുറപ്പിച്ച ഇമാമുൾ ഹഖിനെ മടക്കി ഹാർദിക് പാണ്ഡ്യയും നിർണായക സാന്നിധ്യമായി മാന്യമായ ഇന്നിംഗ്സ് തുടങ്ങിയ പാകിസ്ഥാനെ തകർച്ചയിലേക്ക് തിരിച്ചുവിട്ടത് മുപ്പതാം ഓവറിൽ നായകൻ ബാബർ അസമിന്റെ കുറ്റിപ്പിഴുത മുഹമ്മദ് സിറാജിന്റെ അതിമനോഹര ബോളാണ് മുപ്പത്തിമൂന്നാം ഓവറിൽ സൌദ് ഷഫീഖിനെ എൽബിയിൽ കുരുക്കുകയും ഇഫ്തിഖറിനെ ബൌൾഡാക്കുകയും ചെയ്ത കുൽദീപ് സിംഗിന്റെ ഇരട്ട പ്രഹരം കൂടിയായപ്പോൾ പാകിസ്ഥാൻ തകർച്ചയിലേക്ക് നീങ്ങി ബുംറ സിറാജ് കുൽദീപ് ഹർദിക് പാണ്ഡെ ജഡേജ എന്നിവർ ഒത്തൊരുമയോട് പോരാടി പാകിസ്ഥാനെ പിടിച്ചുകെട്ടുകയായിരുന്നു ബുംറ പാക് പടയെ ശരിക്കും വിറപ്പിച്ചു നല്ല തുടക്കം കിട്ടിയെങ്കിലും മികച്ച കൂട്ടുകെട്ടുകൾ സൃഷ്ടിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല രണ്ടിന് നൂറ്റി പതിനഞ്ചിൽ നിന്നാണ് നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ തകർന്നടിഞ്ഞത് മറുപടി ബാറ്റിംഗിൽ രോഹിത് തകർത്തടിച്ച് കളിച്ചതാണ് ഇന്ത്യക്ക് ചേസിംഗ് എളുപ്പമാക്കിയത് ആറു സിക്സറുകളാണ് രോഹിത് പറത്തിയത് ഏകദിന ലോകകപ്പുകളിൽ ഇത് എട്ടാം തവണയാണ് പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിക്കുന്നത് ഈ വർഷം പാകിസ്ഥാനെതിരായ രണ്ടാം ജയം ഇക്കഴിഞ്ഞ ഏഷ്യാ കപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം മുപ്പത്തിയാറ് റൺസ് നേടുന്നതിനിടെയാണ് പാകിസ്ഥാൻ അവസാന എട്ട് വിക്കറ്റുകൾ നഷ്ടമായത് ഇന്ത്യ ഒന്നാമതെത്തിയപ്പോൾ ന്യൂസിലന്റ് രണ്ടാം സ്ഥാനത്തും ദക്ഷിണാഫ്രിക്ക നാല് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുമാണ് ഇന്ത്യയുടെ അടുത്ത മത്സരത്തിന് മുൻപ് ന്യൂസിലന്റിന് അഫ്ഗാനിസ്ഥാനുമായും ദക്ഷിണാഫ്രിക്കയ്ക്ക് നെതർലൻഡുമായും മത്സരമുള്ളതിനാൽ ഇന്ത്യയുടെ ഒന്നാം സ്ഥാനം നഷ്ടമാകാനും സാധ്യത അതേസമയം നിലവിൽ നാലാം സ്ഥാനത്തുണ്ടെങ്കിലും ഇന്ത്യക്കെതിരായ കനത്ത തോൽവി പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായി മൂന്ന് കളികളിൽ നാല് പോയിന്റുകളുള്ള പാകിസ്ഥാന്റെ നെറ്റ് റൺ റേറ്റ് മൈനസുകളിലേക്ക് കൂപ്പുകുത്തി ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടുന്ന ഇംഗ്ലണ്ടിന് മികച്ച നെറ്റ് റൺ റേറ്റ് ഉള്ളതിനാൽ വെറും ജയം നേടിയാലും പാകിസ്ഥാനെ പിന്തള്ളി നാലാം സ്ഥാനത്തേക്ക് ഉയരാനാവും ഇംഗ്ലണ്ട് അഞ്ചാം സ്ഥാനത്തും ബംഗ്ലാദേശ് ആറാമതും ശ്രീലങ്ക ഏഴാമതും നെതർലൻഡ്സ് എട്ടാമതുമുള്ള പോയിന്റ് പട്ടികയിൽ അഞ്ചു തവണ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ഇപ്പോഴും ഒൻപതാം സ്ഥാനത്താണ് അഫ്ഗാനിസ്ഥാൻ മാത്രമാണ് ഒസീസിന് പിന്നിലുള്ളത് ശ്രീലങ്കയ്ക്കെതിരെയാണ് ഓസ്ട്രേലിയയുടെ അടുത്ത മത്സരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി